പുണ്യപിതാവായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മറിയവാനിയോസ് തിരുമേനിയുടെ 67-ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് റാന്നി പെരുന്നാട്ടിൽ 1-ാം തീയതി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുമായി ചേർത്ത് അടുത്ത 15 ദിവസം ഓർമ്മപ്പെരുന്നാൾ ദിവസമായ 15-ാം തീയതി വരെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വിവിധങ്ങളായ കർമ്മപരിപാടികളിലൂടെ ഓർമ്മപ്പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകമായ ആഭിമുഖ്യത്തിൽ നമ്മുടെ സഭയിലെ യുവജനങ്ങളുടെ സഭാസ്നേഹത്തിൻ്റെ വലിയ അടയാളമായി നമ്മുടെ പുണ്യപിതാവിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരിശ്രമം ഈ ദിനങ്ങളിൽ നടക്കുകയാണ്. കേന്ദ്ര സഭാതല സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരമുള്ള ഒരു സമർപ്പണം നമ്മുടെ MCYM സഭാ നേതൃത്വം ഭംഗിയായി നിർവഹിക്കുന്നതിലുള്ള അഭിനന്ദനം അവരെ അറിയിക്കുന്നു. എല്ലാ ദിവസവുമുള്ള വിശുദ്ധ കുർബാനയെക്കുറിച്ചും കബറിംഗിലെ ശുശ്രൂഷകളെക്കുറിച്ചും MCYM കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫേസ്ബുക്കിലൂടെ ആ പേജിലൂടെ ഈ ക്രമീകരണം സഭാമക്കളെ ഈ പ്രത്യേകമായ ദർശനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറിയവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക് എന്ത് പ്രത്യേക സമർപ്പണമാണ് നടത്തിയിട്ടുള്ളത്? പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ബോധ്യങ്ങൾ, പിതാവിനെ സ്വർഗവുമായി ചേർത്തു നിർത്തിയ അടിസ്ഥാന ക്രൈസ്തവ ആഭിമുഖ്യങ്ങൾ, ഇവയെല്ലാം പരിശോധിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പുണ്യശ്ലോകനായ ദൈവദാസൻ മാറിവാനിയോസ് പിതാവിൻ്റെ സഭയ്ക്ക് ദർശനം എന്ന വിഷയത്തിൻ്റെ ചില ചിന്താ ശകലങ്ങൾ മാത്രമാണ്. അതിലേക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. ഏകവും വിശുദ്ധവും ശ്ലൈഹീകവും സാർവത്രികവുമായ നമ്മുടെ കർത്താവിൻ്റെ സഭ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽപ്പെട്ട് വിഭജിതമായി വിവിധ സഭാവിഭാഗങ്ങളായി നിലകൊള്ളുന്നു. മലങ്കരയിലെ മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക സഭ, ഒരു അപ്പസ്തോലൻ സ്ഥാപിച്ച സഭ, ഏക വിശുദ്ധ ശ്ലൈഹീക സാർവത്രിക സഭയുടെ ഭാഗമായ ഈ സഭ വിഭജിതമായി അനേക സഭകളായിട്ട് നിൽക്കുന്നു. 2-ാം വത്തിക്കാൻ സുന്നതോസിൻ്റെ പ്രബോധനമനുസരിച്ച് സഭയിലെ വിഭജനങ്ങൾ പാപത്തിൻ്റെ അടയാളമാണ്. മുറിവുകൾ അത് ഇനിയും വച്ചുകെട്ടേണ്ടതാണ്, ഉണക്കേണ്ടതാണ്, ആരോഗ്യം വീണ്ടെടുക്കേണ്ടതാണ്. മലങ്കര സഭയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പുണ്യപിതാവ് 1882 ജനിച്ച നമ്മുടെ വത്സല പിതാവ് ഈ സഭയുടെ വ്യവഹാരത്തിൻ്റെയും അധികാര വടംവലിയുടെയും ദൃശ്യമായ കാഴ്ചകൾ നേരിട്ട് കണ്ട് മലങ്കര സഭയുടെ അക്കാലത്തെ ചിത്രം പൂർണ്ണമായി സ്വാംശീകരിച്ച പിതാവാണ്. ശമാശനായും വൈദികനായും യൂണിവേഴ്സിറ്റി പ്രൊഫസറായും ആശ്രമക്കാരനായും മേൽപ്പട്ടക്കാരനായും
പിന്നീട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ അധ്യക്ഷനായും ശുശ്രൂഷ ചെയ്ത മാറിയുവാനിയസ് പിതാവ് കർത്താവിൻ്റെ സഭയുടെ മുറിവുകൾ ഉണക്കാൻ ഏറ്റവും തീഷ്ണമായി പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നതുപോലെ അവരും തമ്മിൽ ഒന്നായിരിക്കണമേ എന്ന് യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന് എക്കാലവും പ്രാർത്ഥിച്ച വത്സല പിതാവാണ്. പിതാവിൻ്റെ സഭയ്ക്ക് ദർശനത്തിൻ്റെ അടിസ്ഥാന വേദപുസ്തക ഘടകം അതാണ്. മലങ്കരയിലെ അപ്പസ്തോലിക സഭയ്ക്ക് സാർവത്രിക സഭയുമായി ഉണ്ടായിരുന്ന ബന്ധം വീണ്ടെടുക്കണം. ഇത് പിതാവിൻ്റെ സ്വപ്നമായിരുന്നു, ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. മലങ്കരയിലെ സഭയ്ക്കുണ്ടായിരുന്ന എല്ലാ സഭകളോടും, വിശേഷിയായി സാർവത്രിക സഭാ കൂട്ടായ്മ വഴി എല്ലാ സഭകളോടും ഉണ്ടായിരുന്ന ബന്ധം വീണ്ടെടുക്കണം. എന്താണ് അതിന് പോംവഴി? പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പാ തിരുമേനിയോട് വിധേയത്വവും അനുസരണവും പ്രഖ്യാപിച്ച് സാർവത്രിക സഭയുടെ വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വരണം. ഈ മഹത്തായ ലക്ഷ്യം, ഈ സ്വപ്നം പ്രാവർത്തികമാക്കുന്നതിന് പിതാവ് എല്ലാ തടസ്സങ്ങളെയും ഓരോന്നോരോന്നായി അതിജീവിച്ച പുരോഹിതനാണ്. ലഭിക്കാമായിരുന്ന സ്ഥാനമാനങ്ങൾ തടസ്സമായി നിന്നില്ല, മറിച്ച് അനേകം ബാലിശമായ വാദഗതികൾ ഉയർത്തുന്ന അനേകരുണ്ട്. മാറിവാനിയോസ് തിരുമേനിയുടെ അക്കാലത്തെ ഉയർന്ന നിലവാരമുള്ള വ്യക്തിത്വം അദ്ദേഹത്തെ ആ സഭയിൽ ഏത് സ്ഥാനത്ത് മനുഷ്യർ കണ്ടിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവനെ പോലെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് ഒരു സാധു സന്യാസിയായി ഇറങ്ങി വരുന്നതിന് പിതാവ് കാണിച്ച ദൈവപരിപാലനയിലെ വലിയ വിശ്വസ്തത നാം പിതാവിൻ്റെ സഭയ്ക്ക് ദർശനത്തിൻ്റെ മറ്റൊരു ഭാവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മാറിവാനിയോസ് പിതാവിൻ്റെ സഭയ്ക്ക് ദർശനത്തിൽ സഭകളുടെ കൂട്ടായ്മ വീണ്ടെടുക്കുന്നതിൻ്റെ ആ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൽ പിതാവ് മലങ്കര സഭയുടെ വ്യക്തിത്വം അടിയറ വച്ചില്ല. പ്രത്യുത മലങ്കര സഭയുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് ഈ സഭയുടെ ആരാധനയും ഈ സഭയുടെ ആരാധനാ പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിന് ഉപാധി വച്ചു. ഈ സഭയിൽ ഈ പൈതൃകമുള്ളവർ തന്നെ ഇതിൻ്റെ സാരഥ്യം വഹിക്കണമെന്ന, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിരുന്ന ഈ സഭയെ നയിക്കണമെന്നുള്ള വലിയ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കൃത്യമായ പദ്ധതി പിതാവ് മുൻപോട്ട് വച്ചു. അതിനോട് ചേർത്ത് പത്രോസിൻ്റെ പിൻഗാമിയെ സാർവത്രിക സഭയുടെ മഹാപുരോഹിതനായി റീച്ച് പാത്രിയർക്കീസായി അംഗീകരിച്ചുകൊള്ളാം എന്ന് അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി കത്തിടപാടുകളിലൂടെ തിരുസിംഹാസനത്തെ അറിയിച്ചു. ഒരു കീഴടങ്ങലോ ഒരു മുടിയനായ പുത്രൻ്റെ തിരിച്ചുവരവോ വികാരപരമായൊരു മുന്നേറ്റത്തിൽ എല്ലാം അടിയറ വയ്ക്കുകയോ എന്നതിനേക്കാൾ ഉപരിയായി മലങ്കര അപ്പസ്തോലിക സഭയുടെ ഒരു ഭാഗം, അതെല്ലാം ഒരുമിച്ച് ചേരുന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. എന്നാൽ അതിലൊരു ഭാഗം കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സഭാ കൂട്ടായ്മയിൽ പ്രവേശിക്കുവാൻ പിതാവ് നേതൃത്വം നൽകി. നാലാമതായി, പിതാവിൻ്റെ സഭയ്ക്ക് ദർശനത്തിലെ മിഴിവാർന്ന ഒരു ഭാഗം ദൈവത്തിൽ ആശ്രയിച്ച് ഈ സഭാ കൂട്ടായ്മയുടെ മുറിവുണക്കാൻ വത്സല പിതാവ് ശ്രമിച്ചതുവഴിയായി ഇന്ന് സാർവത്രിക സഭയിൽ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി പിതാവിൻ്റെ സഭ വളർന്ന് ദൈവപദ്ധതിയിൽ പുഷ്ടിപ്പെട്ട് സുവിശേഷ പ്രഘോഷണത്തിൽ
സാധുക്കളെ സംരക്ഷിക്കുന്നതിൽ. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ കരുണയും വാത്സല്യവും ധാരാളമായി അതർഹിക്കുന്നവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിൽ ഈ സഭ മുന്നേറുകയാണ്. പിതാവിൻ്റെ 67-ാം ഓർമ്മ പെരുന്നാളിൽ പ്രകാരം മലകരയിലെ മുറിവുണക്കുവാൻ സ്വർഗം അയച്ചു തന്ന ഒരു മഹാപുരോഹിതനായി വത്സല പിതാവിനെ കാണുമ്പോൾ സഭകളുടെ ഐക്യം ജീവിതത്തിൻ്റെ സന്തോഷം നൽകിയ വിഷയമായി കണ്ടു പ്രാർത്ഥിച്ചു പരിപാലിച്ച ഈ പുണ്യപിതാവിൻ്റെ പാദാന്തികത്തിൽ നമുക്ക് ഇരുന്ന് പിതാവ് നമ്മോട് മന്ത്രിച്ച ആ വലിയ മന്ത്രം നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവസ്നേഹം ഉത്തമം, ദൈവസമ്പാദനം അത്യുത്തമം. ദൈവത്തെ സമ്പാദിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയായ സഭയുടെ മുറിവുകളെ ഉണക്കുന്നതിന് കഴിയും. ഈ ഓർമ്മ പെരുന്നാളിലെ വത്സല പിതാവിൻ്റെ മാധ്യസ്ഥം, ഞാൻ സ്വർഗത്തിലെത്തിയതിന് ശേഷവും ഈ ഐക്യപ്രസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് നമ്മെ പഠിപ്പിച്ച് കടന്നുപോയ ഈ വത്സല പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം സഭകളുടെ മുറിവ് ഉണക്കുന്നതിന്, ഐക്യം വീണ്ടെടുക്കുന്നതിന്, വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വിശാലമായ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ വിശുദ്ധ കുർബാനയുടെ ബന്ധമുറപ്പിക്കുന്നതിന് നമുക്ക് കഴിയുമാറാകട്ടെ. ഈ ദിനങ്ങളിലെ പ്രഭാഷണങ്ങളും വിചിന്തനങ്ങളും പ്രാർത്ഥനകളും വഴി പുണ്യപിതാവായ ദൈവദാസൻ മാറിവാനിയോസ് പിതാവ് ആരായിരുന്നുവെന്ന് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് അതെല്ലാം സഹായകരമാകട്ടെ. നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് വെളിച്ചത്തിലും കൃപയിലും സ്ഥിരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.